എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് എടുത്ത് നോക്കിയ സമയത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ KYC അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാൻ പോവുക എന്നുള്ള ഒരു മെസ്സേജായിരുന്നു. അന്നേ ദിവസം രാവിലെ തന്നെ എനിക്ക് തപാൽ വഴിയും ഇതേ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാങ്കിൽ നിന്ന് ഇതേപോലെ ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് പിന്നെ SBIയുടെ കോഴിക്കോട് എരഞ്ഞിപ്പാല ഓഫീസിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജും എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് സംശയമൊന്നും തോന്നിയില്ല. പക്ഷേ മെസ്സേജ് വായിച്ചതിന് ശേഷം ഞാൻ മെസ്സേജ് അയച്ച നമ്പറിലേക്കൊന്ന് നോക്കിയപ്പോൾ ഒരു സാധാരണ മൊബൈൽ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ കാരണം. ദിസ് ഈസ് VLGTech. അപ്പോൾ ഈ മെസ്സേജിലൂടെ ഞാൻ പറയുന്നത്, ഈ കോവിഡ് കാലത്ത് മൊബൈലിലേക്കും ഇൻ്റർനെറ്റിലേക്കും മാറിയതോടുകൂടി ഇവർക്കും ഒരുപാട് അവസരങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. വളരെ സാധാരണക്കാരനായ ആളുകൾ കൂടി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി തട്ടിപ്പിൻ്റെ മേഖലകളും വ്യാപകമായിരിക്കും. ഈ മേഖലകളിലേക്കുള്ള എനിക്ക് വന്ന ഈ ഒരു മെസ്സേജിൻ്റെ ഉൾപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിലേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് താഴെ കമൻ്റ് ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് വന്ന മെസ്സേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാം. ആ മെസ്സേജിൽ വന്നിരിക്കുന്നത്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ ഈ ഫോം കയറി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലിങ്ക് വഴി കയറിയ സമയത്ത് SBIയുടെ അതേ മാതൃകയിലുള്ള SBIയുടെ വെബ്സൈറ്റിനെ വെല്ലുന്ന തരത്തിലുള്ള വെബ്സൈറ്റിലേക്കാണ് കയറി ചെന്നത്. അവിടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, സ്കാമേഴ്സിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഞാൻ രണ്ട് വെബ്സൈറ്റിൻ്റെയും സ്ക്രീൻഷോട്ടുകൾ ഇവിടെ ചേർക്കാം. പക്ഷേ എവിടുന്ന് എങ്ങനെ മനസ്സിലാവും? വെബ്സൈറ്റിൻ്റെ ഹെഡറിൽ, ഹെഡർ എന്ന് പറയുന്നത് www.onlinesbi.in ആണ് SBIയുടെ വെബ്സൈറ്റ്. അതേ സ്ഥാനത്ത് സ്കാമേഴ്സ് അയച്ചിരിക്കുന്ന ലിങ്ക് വേറെയാണ്. അപ്പോൾ ഈ ഡൊമൈനിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചില സമയങ്ങളിൽ onlinesbi.co.in അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാം. അതുകൊണ്ട് എനിക്ക് അന്ന് രാവിലെ SBIയിൽ നിന്ന് ഇങ്ങനൊരു ലെറ്റർ വന്നതുകൊണ്ടാണ് ഞാനും അത്ര ശ്രദ്ധിക്കാതെ പോയത്. പക്ഷേ ഞാൻ അവിടെ നൽകേണ്ടത് അടുത്തതായിട്ട് ഇവരാവശ്യപ്പെടുന്നത് ലോഗിനാണ്. എൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് അഥവാ ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഞാനിവിടെ വെക്കുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് യഥാർത്ഥത്തിൽ SBIയുടെ സെർവറിലേക്കല്ല പോകുന്നത്, വേറെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന എനിക്ക് മെസ്സേജ് അയച്ച സ്കാമറുടെ സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. ആ സ്പോട്ടിൽ അവർക്ക് എൻ്റെ ഓൺലൈൻ ലോഗിൻ വിവരങ്ങൾ കിട്ടിയാണ്. പിന്നെ അടുത്തതായിട്ട് അവർക്ക് ആവശ്യമുള്ളത് SBIയുടെ കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വന്നതുകൊണ്ട് തന്നെ അടുത്ത അവർക്ക് OTPയാണ് ആവശ്യം. അപ്പോൾ OTP അവർ നോർമലി മൊബൈലിൽ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ അശ്രദ്ധവാനാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ആ സമയത്ത് തന്നെ കാലിയാവും. ഇനി ഇതുപോലെ തന്നെ SBIയുടെ പേരിൽ പ്രചരിക്കുന്ന മറ്റൊരു മെസ്സേജാണ് SBIയുടെ ഫ്രീ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞത്. ഒരു കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ പല ഗ്രൂപ്പുകളിലായിട്ട് ഈ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ മെസ്സേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മെസ്സേജിലെ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അതേ സമയത്ത് ആ സമയത്ത് നമ്മൾ കയറി പോകുന്നത് വേറൊരു വെബ്സൈറ്റിലേക്കാണ്. ഈ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ പല ഡാറ്റാസും ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഉണ്ടോ, അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 5 ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഈ സ്കാമേഴ്സിൻ്റെ കണ്ണുകളിൽ നമ്മളാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇവരെടുത്തിട്ടുണ്ടാകും. ഇത് വേറൊരു രീതി. Amazon 30th വാർഷികത്തോടനുബന്ധിച്ച് അവർ നൽകുന്ന ഫ്രീ ഗിഫ്റ്റ് കാർഡ്. ഒരു കാര്യം ആലോചിക്കാം, ആരും ഒരിക്കലും ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കാർഡൊക്കെ നൽകുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മെസ്സേജുകളിലൂടെയൊന്നും അല്ല നൽകുന്നുണ്ട്. നോർമലി പലരും നൽകാറുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ഈ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാണുന്ന ആ നിമിഷം നമ്മൾ ഓ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന മൈൻഡിൽ നോക്കാതെ
ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ഈ ലിങ്ക് എവിടത്തേക്കാണ് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്? ചില സമയങ്ങളിലൊക്കെ SBI ആണെങ്കിൽ SBI, ആമസോൺ ആണെങ്കിൽ ആമസോൺ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ അവസാനം എൻഡ് ചെയ്യപ്പെടുന്നത് വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക്. ഇപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നോക്കാം. പിന്നീട് വേറെ നോക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, വെബ്സൈറ്റുകൾ സെക്യൂർഡ് ആണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണലി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, HTTPS. അഥവാ ഒരു പച്ച നിറത്തിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഈ വലത് ഇടത് സൈഡിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. HTTPS ആണെങ്കിൽ ഈ വെബ്സൈറ്റ് ഒരുവിധം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. വൈറസിനെക്കുറിച്ചും വൈറസിനെ തൊട്ടും പിന്നെ ഇതേപോലെയുള്ള മാൽവെയറുകളൊക്കെ തൊട്ടുമൊക്കെ ഒരുവിധം സുരക്ഷിതമാണ് എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ മാത്രം നമ്മൾ കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മാൽവെയറോ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മുടെ മലയാളികൾ എന്നുള്ള നിലയിൽ ആദ്യം ചെയ്യേണ്ടത് കേരള പോലീസിൻ്റെ പോൾ ആപ്പിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. ഈ പോൾ ആപ്പിൽ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാനിവിടെ ചേർക്കാം. പിന്നെയുള്ളത്, അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള മെസ്സേജുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷേ നിങ്ങളുടെ സുഹൃത്തിന് അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് വേറൊരാൾ ഫോർവേഡ് ശേഷം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവച്ചത്. ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്ന ഈ നിമിഷം പോലും എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ഈ ഒരു ചതിയിൽപ്പെട്ടിട്ടുണ്ടാകാം. ഈ മെസ്സേജുകൾ ഇങ്ങനെയുള്ള വരുന്ന ലിങ്കുകൾ മാൽവെയർ ആവാൻ സാധ്യതയുണ്ട്. മാൽവെയർ ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഫോണിൽ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും നിങ്ങളുടെ ഫോണ് കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യപ്പെടാം. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട്, പാസ്വേഡ്, യൂസർ നെയിം, ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവർക്ക് ലഭിക്കും. അപ്പോൾ UPI ഉള്ളത് കൊണ്ടും എല്ലാവരും തന്നെ UPI ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടും അവർക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ പിൻവലിക്കാനും അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. പരിചിതമല്ലാത്ത, സുരക്ഷിതമല്ലാത്ത ആളുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാതിരിക്കുക. അവർ അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. കൂടാതെ എല്ലാ സമയത്തും നമ്മൾ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മറിച്ച് ചിന്തിക്കുക. ആമസോണിൻ്റെ 30-ാം വാർഷികം എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് ആമസോൺ എപ്പോഴാണ് ഉണ്ടായതെന്ന് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആമസോൺ ഉണ്ടായിട്ട് 30 വർഷമായിട്ടില്ല. അപ്പോൾ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് കോപ്പി ചെയ്ത് ഗൂഗിൾ ചെയ്താൽ തന്നെ ഈ ചതിയിൽപ്പെട്ട ആളുകൾ വല്ലവരും അതിൻ്റെ ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായി പോൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വന്ന ആ സ്കാം നമ്പർ ഞാൻ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് ഫ്രോഡ് ടൈപ്പ് എന്നുള്ളതിൽ ഞാൻ ബാങ്ക് ഫ്രോഡ് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഞാൻ ആ മെസ്സേജ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്ത് ഈ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസിലേക്ക് കൊടുക്കുകയാണ്. കാരണം ആ ലിങ്ക് അവർക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി നൽകി ക്യാപ്ച കൂടി ഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിനകത്ത് ഈ കംപ്ലയിൻ്റ് രജിസ്റ്റർ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഒരേ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ സൈബർ ടീം ഇത് ചെക്ക് ചെയ്യുകയും ഇതിൻ്റെ മുകളിലുള്ള നടപടികൾ എടുക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കയറിയ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഞാൻ വെറുതെ SBIയുടെ ഒരു ഫേക്ക് ഡീറ്റെയിൽസാണ് ഞാൻ അവർക്ക് എൻ്റർ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ യൂസർ നെയിമും പാസ്വേഡും തെറ്റിയിട്ട് പോലും അടുത്ത സ്റ്റെപ്പായ OTP എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും കംപ്ലയിൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു.